നവകേരള സദസ് നടക്കുന്നതിനാൽ കായംകുളത്തെ ഇറച്ചി മാർക്കറ്റ് അടച്ചിടണമെന്ന് നഗരസഭാ അധികൃതരുടെ വാക്കാലുള്ള നിർദ്ദേശമുണ്ടായത് വിവാദത്തിലേക്ക്. ഔദ്യോഗികമായി നോട്ടീസൊന്നും നഗരസഭ നൽകിയിട്ടില്ലെന്നും അടച്ചിടാൻ ഉദ്ദേശമില്ലെന്നും ചില വ്യാപാരികൾ വ്യക്തമാക്കിയതാണ് വിവാദത്തിലായത്. അതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയുടെ അറവുശാലകളും അനുബന്ധ സ്റ്റാളുകളും അടച്ചിടണമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉത്തരവ് നൽകിയതായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. നവകേരള സദസ് കായംകുളത്ത് നടക്കുന്നതിനാൽ കായംകുളത്തെ ഇറച്ചി മാർക്കറ്റ് അടച്ചിടണമെന്ന നഗരസഭാ അധികൃതരുടെ വാക്കാലുള്ള നിർദ്ദേശമുണ്ടായത് വിവാദത്തിലേക്ക്. ഔദ്യോഗികമായി നോട്ടീസൊന്നും നഗരസഭ നൽകിയിട്ടില്ലെന്നും അടച്ചിടാൻ ഉദ്ദേശമില്ലെന്നും ചില വ്യാപാരികൾ വ്യക്തമാക്കിയതോടെയാണ് വിവാദമുണ്ടായത്. ശനിയാഴ്ചയാണ് നവകേരള സദസ് കായംകുളത്ത് നടക്കുന്നത്. പരിപാടി നടക്കുന്ന വേദിയിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പിറ്റേ ദിവസം ഞായറാഴ്ചയായതിനാൽ നല്ല വ്യാപാരം നടക്കുന്ന വേളയാണ്. ഈ കാരണത്താൽ തന്നെ കച്ചവടം നിർത്തിവെക്കാനാവില്ലെന്നും ഉപജീവന മാർഗമാണെന്നും വ്യാപാരികൾ പറയുന്നു. നഗരസഭയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നേച്ചും പറഞ്ഞ് ഇന്നൊരു ദിവസത്തേക്ക് 16-ാം തീയതി രാവിലെ ഒന്ന് മറച്ചു കെട്ടിയ കച്ചവടം ചെയ്യാവുള്ളത് പറഞ്ഞു. ഞങ്ങളതിന് സമ്മതിക്കുകയും ചെയ്തു. രാവിലത്തെ മുഖ്യമന്ത്രി വരുന്നത് രാവിലെ ഒരു 10 മണിക്കാണ് കണ്ട. അപ്പോൾ നമ്മൾ ഈ 10 മണി വരുമ്പോൾ ഇവിടെ കച്ചവടം സമയമാണ്. അപ്പോൾ ഒന്ന് മറച്ച് കെട്ടി കച്ചവടം ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. നമ്മൾ മുനിസിപ്പാലിറ്റി പറഞ്ഞ വാക്കിനനുസരിച്ച് അത് തന്നെയല്ല കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വരുന്നത്. നമ്മൾ ദോഷമായ രീതിയിലൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് നമ്മളെ ഈ ബിസിനസ് രംഗത്ത് നിലനിർത്തിയതും ഈ സർക്കാരാണ്. നമ്മൾ മറച്ചു കെട്ടി, ഞാൻ മറച്ചു കെട്ടി ചെയ്യും, മറ്റുള്ളവരുടെ എനിക്ക് അറിഞ്ഞുകൂടാ. അതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയുടെ അറവുശാലയും അനുബന്ധ സ്റ്റാളുകളും അടച്ചിടണമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉത്തരവ് നൽകിയതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. നിലവിൽ അറവുശാല കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിനുള്ള DPR തയ്യാറാക്കി പ്രവർത്തനം മുന്നോട്ട് പോകുകയാണ്. നിലവിലെ സ്റ്റാളുകളിൽ സൗകര്യങ്ങൾ കുറവായതിനാൽ മുൻവശം പ്രത്യേക തട്ട് നിർമ്മിച്ച് മാംസം പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് വ്യാപാരികൾ വിൽപ്പന നടത്തുന്നത്. അറവു ചെയ്യപ്പെട്ട മാടുകളുടെ തലയുൾപ്പെടെ പ്രദർശിപ്പിക്കുന്നത് നിയമപരമല്ലാത്തതിനാൽ അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നാണ് ഒരാഴ്ച മുമ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് വളച്ചൊടിച്ച് അറവുശാല അടച്ചിടണമെന്ന് നിർദ്ദേശിച്ചതായി ചില തൽപര കക്ഷികൾ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. CDNet News കായംകുളം.